അപ്പം ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, നമ്മൾ റോ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമും റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമും പറഞ്ഞു. നമ്മൾ എന്നിട്ട് റോ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോം എന്ന് തന്നെ ഒരു ബേസിസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതിനകത്ത് നിന്ന് നമ്മളൊരു ബേസിസ് ഉണ്ടാക്കിയായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ പിന്നെ ഒരു ജനറേറ്റർ മാട്രിക്സ് പറഞ്ഞായിരുന്നു അല്ലെ. നമ്മള് കോഡ് വേർഡിന്റെ ലെങ്ത് എന്ന് ഡയമെൻഷൻ കെ അല്ല ഡയമെൻഷൻ കെ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ നമ്മൾ അതിനെ ആ സി എ എൻ കെ ഡി ലീനിയർ കോഡ് എന്ന് പറയും അല്ലേ. അതായത് ഓക്കെ, സി ഇസ് എ ലീനിയർ കോഡ് ഓഫ് ലെങ്ത് എൻ ഡയമെൻഷൻ കെ വിത്ത് ഡിസ്റ്റൻസ് ഡി. ഓക്കെ, ഇനി ഒരു നമ്മളൊരു തിയറം പറഞ്ഞു, എ മാട്രിക്സ് ജി ഈസ് എ ജനറേറ്റർ മാട്രിക്സ് ഫോർ സം ലീനിയർ കോഡ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റോസ് ഓഫ് ജി ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. യാ, സോ ഐ ഹോപ്പ് യു ഹാവ് ഫോളോഡ്. ആൾസോ വി ഡിസ്കസ്ഡ് വൺ തിങ്, ഇഫ് ജി ഈസ് എ ലീനിയർ ജനറേറ്റർ മാട്രിക്സ് ഫോർ എ ലീനിയർ കോഡ് സി, ദെൻ എനി മാട്രിക്സ് റോ ഈക്വൽ ടു സി വിൽ ആൾസോ ബി ജനറേറ്റർ. റെഡ്യൂസ്ഡ് റോ എക്കിലോൺ ഫോം ഉള്ള ഒരു മാട്രിക്സ് കിട്ടും. ഓക്കെ, സോ വി വിൽ ഡു വൺ പ്രോബ്ലം, ദെൻ മേബി വി വിൽ മൂവ് ഓൺ. ഓക്കെ, സോ ഐ എം ഗിവിങ് യു, സോ സപ്പോസ് എക്സ് ഈക്വൽ ടു 10110 11 0 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
Now, you know that for this code you have a C. Sir, നാലാമത്തെ അഞ്ചാമത്തെയും കാണുന്നില്ല. ഒന്ന് പറയാവോ? ആ നാലാമത്തെ കാണുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവുള്ളൂ, അതിന് പാരലായിട്ട് താഴെ പ്രശ്നം കാണുന്നില്ല. 00110110. Okay. You are asked to find the parameters for ഇത് ജനറേറ്റ് ചെയ്യുന്ന സിയുടെ എൻ കെ ഡി പാരാമീറ്റേഴ്സ് എന്താണെന്നാണ്. എന്താണെന്ന് അറിയാൻ തോന്നുന്നു അല്ലേ? മൂന്നാണ് ആണോ? ഇതൊക്കെ ആ റോ റെഡ്യൂസ് ഡെക്കിലോ ഫോം വെച്ച് ചെയ്ത് തന്നെ വേണം കാണിക്കാം കേട്ടോ. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ? അല്ല ഞാൻ പറയാ ഡിസ്റ്റൻസ് എന്തായിരിക്കും അപ്പൊ? ഡിസ്റ്റൻസ് ഇപ്പൊ ഇവിടെ നിന്ന് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓ കണ്ടുപിടിക്കാൻ പറ്റണമല്ലോ.
എന്റെ ഒരു സംശയം എന്താ പറയുക, അപ്പൊ ഇതിന്റെ ബേസിസ് എന്തുവാ ഈ പറയുന്നതിന്? 0 0 1 0 0 0 0 1 1 0 0 0 1 1 ഉണ്ടല്ലേ. ഇത് 3 ഉണ്ട് അല്ലേ. പിന്നെ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻസോ? അപ്പൊ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻസ് നമുക്ക് 1 × 1 ഉള്ള ലീനിയർ കോമ്പിനേഷൻ മാത്രം എടുത്തുവെക്കാൻ, ആഡ് ചെയ്തിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് മാത്രം എടുത്താൽ മതിയല്ലോ. വേണ്ടല്ലോ ആഡ് ചെയ്തിട്ടുള്ള. എന്റെ സംശയം ഒന്ന് പറയട്ടെ, രണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡി ഓഫ് യു വി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് യു പ്ലസ് വി അല്ലേ? ശരിയല്ലേ. അപ്പൊ യു ഈക്വൽ 0 0 0 എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫിക്സ് ചെയ്യും അല്ലേ. ഇനി വി എന്ന് പറഞ്ഞ സിയിലെ ഒരു എലമെന്റ് എടുത്താൽ ഇറ്റ് ഈസ് ഓഫ് എയ്ദർ ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എയ്റ്റ് സെൽസ് അല്ലേ. സോ നമുക്ക് അപ്പൊ നമുക്ക് വെയിറ്റ് ഓഫ് വി എന്ന് പറയുന്നത് ബേസിസ് എലമെന്റ്സിന്റെ സമ്മാണ്. ആൽഫ 1 അതായത് 2 × 2 സ്കേലാർസ് ഉള്ളത് കൊണ്ട് വെയിറ്റ് ഓഫ് വെയിറ്റ് ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് വി ആണ്. ഇനി വെയിറ്റ് ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് യു പ്ലസ് വെയിറ്റ് ഓഫ് വി ആണോ എനിക്ക് ഓർമ്മയില്ല. അല്ല അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ. അപ്പൊ ദിസ് ഈസ് ആക്ച്വലി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ശരിയല്ലേ. ശരിയല്ലേ. അപ്പൊ നോക്കൂ, അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങളെ ബേസിസ് എലമെന്റ്സിലെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എടുത്താൽ പോരെ എന്നാണ് എന്റെ ചോദ്യം. റബ്ബർ ബോണ്ട് അല്ലായിരുന്നു? ഇല്ല, യു യു 1 എന്ന് പറയുന്നത് എടുക്കുക. വെയിറ്റ് ഓഫ് ഡി ഓഫ് യു യു 1 അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞാൽ 0 0 ആണ്. D of U1, which is less than or equal to this one, for any vertex. D of U2, okay, I'll link. Are you? Either? D of U1 ഇങ്ങനെ എഴുതാണ്ട്, വെയിറ്റ് ഓഫ് യു ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ് ഓഫ് വി ഫോർ എവരി വി ഇൻ സി. ശരിയാണോ? വേർ യു ഐ ഈസ് ഇൻ ഇത് ശരിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്താ മതി? 0 0 0 അല്ലല്ല, നമ്മള് ശരിയാവും. വെയിറ്റ് ഓഫ് യു പ്ലസ് യു ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ് ഓഫ് യു പ്ലസ് വി ആണ്. കാര്യം യു ഐ വി എന്ന് പറയുന്നത് യു ഐയുടെ ലീനിയർ കോമ്പിനേഷൻ ആണ്, എല്ലാം പോസിറ്റീവ് ആണ്. ഓക്കെ,
അതുകൊണ്ടാണ്. അപ്പൊ യു എന്ന് പറഞ്ഞ സീറോ സീറോ ആണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഞാൻ ആലോചിച്ചത് രണ്ട് യു എ ആഡ് ചെയ്യുമ്പോ നമുക്ക് വെയിറ്റ് അതായത് കുറഞ്ഞു വരാൻ പോസിബിലിറ്റി ഇല്ലേ? അതെ, അല്ല രണ്ട് യു ആഡ് ചെയ്യുന്നത് സമ്മതിച്ചു. ഇതല്ലാതെ നമ്മൾ ഈ അത് സീറോ 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 അല്ലോ, രണ്ട് യു ആഡ് ചെയ്ത സീറോ അല്ലേ കിട്ടുള്ളൂ. യു അല്ല, ഒരു യു എയും യു ജെയും ആഡ് ചെയ്യുമ്പോഴേ യു എനേക്കാൾ വെയിറ്റ് കുറയില്ലേ? കുറയാൻ ചാൻസ് ഇല്ലേ? എന്താണ് വെച്ചിട്ട് പറയുന്നത്? അത് ഇവിടെ പറ്റുമോ? അല്ല, വെയിറ്റ് ഓഫ് യു പ്ലസ് വെയിറ്റ് ഓഫ് എപ്പോഴും വെയിറ്റ് ഓഫ് യു പ്ലസ് വി എന്താണ് വെയിറ്റ് ഓഫ് യു പ്ലസ് വെയിറ്റ് ഓഫ് വി അല്ലേ? അതെ. ഓക്കേ, നമുക്ക് പറയാം വി ഈക്വൽ ടു യു വൺ പ്ലസ് യു ടു പ്ലസ് യു ത്രീ. ശരിയാണല്ലോ. വെയിറ്റ് ഓഫ് U1 ആ അത് പറയാൻ പറ്റത്തില്ല അല്ലേ? അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ചാവിനെ RREF ആക്കിയാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? കേട്ടാ മതി, RREF ആക്കിയതിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ അത് പഠിച്ചിട്ടില്ലല്ലോ ഇതുവരെ. നമ്മള് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിന് RREF ആക്കിട്ട് നമ്മൾ പഠിക്കുന്നില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ. RREF ആക്കി കഴിഞ്ഞാലേ പിന്നെ ഈ ബേസിസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ, അത് നമുക്ക് നോക്കാം. അത് അത് വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം അത് അങ്ങനെ വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് എ ബി സി ലീനിയർ കോമ്പിനേഷൻ എത്തുകയാണെന്നുള്ളതായിട്ട് നോക്കാം. ലീനിയർ കോമ്പിനേഷൻ എ ബി സി ലീനിയർ കോമ്പിനേഷൻ എടുത്തു, അപ്പൊ നമുക്ക് കിട്ടുന്ന വേർഡ് എന്ന് പറയുന്നത് എ ബി എ ബി പ്ലസ് സി ാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് ഡിസ്റ്റൻസ് ടു ആയിട്ടുള്ള ഒരു വേർഡ് നമ്മുടെ ബേസിസിലുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് വൺ ആകാൻ പറ്റുമോ എന്ന് നോക്കിയാ മതിയല്ലോ. അപ്പം ഇതിന്റെ ഡിസ്റ്റൻസ് വൺ ആവുക എന്ന് പറഞ്ഞ എ ബി ബി പ്ലസ് സി എ പ്ലസ് സി എന്തായാലും കുഴപ്പമില്ലല്ലോ, രണ്ട് എ ഉള്ളത് കൊണ്ട് ഒരേ എടുത്താ പോരെ. അപ്പൊ ഇതിന്റെ വെയിറ്റ് എപ്പോഴാണ് വൺ ആവുക നമുക്ക് നോക്കേണ്ടത്? അതെ. അപ്പൊ ഇതിനകത്ത് ഒരു എ പാടുള്ളൂ. എ സീറോ കൊടുത്താ മതിയായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഉള്ളത് എ ബി എ ബി പ്ലസ് സി എ പ്ലസ് സി എന്നാണ് ഉള്ളത്. ലീനിയർ കോമ്പിനേഷൻ എടുത്തത്. അപ്പൊ നമ്മുടെ അടുത്ത് രണ്ട് എ ഉള്ള കാരണം എന് വണ്ണ് കൊടുക്കല് പറ്റില്ല.
അപ്പൊ എ സീറോ ആയി. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഉള്ള കോഡ് സീറോ ബി സീറോ ബി പ്ലസ് സി സി. അപ്പൊ ഇനി ഇതിന്റെ വെയിറ്റ് വണ്ണാക്കാനാണ് നമുക്ക് നോക്കണ്ടത്. അപ്പൊ ബി നമ്മൾ വണ്ണ് കൊടുത്താ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് പിന്നെ വണ്ണാവണമെങ്കിൽ സിയും വണ്ണ് കൊടുക്കേണ്ടി വരും, കാരണം ബി പ്ലസ് സി ഉണ്ട് അവിടെ. പക്ഷെ സി വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സി നിൽക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ വെയിറ്റ് കൂടും ടു ആയി എന്തായാലും. മനസ്സിലാവുന്നില്ല? പറയണോ? വേണ്ട, ആലോചിച്ചോ, നോക്കാം. ഞാൻ അതിനെ വേറെ എളുപ്പവഴി ഉണ്ടോന്ന് ആലോചിക്കാം, ഞാൻ അത്ര പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ഈക്വാലിറ്റി എന്റെ മനസ്സിൽ കൂടെ അങ്ങ് ഞാൻ ഈക്വൽ ആയിരിക്കും വിചാരിച്ചു. ഓക്കെ, ഇനി okay, so suppose that you have a linear code C of length n and dimension k. okay, so length equal to n, dimension k. okay, dimension dimension k and dimension k ana. suppose that G is a generator matrix. Okay. G is a generator matrix. ഇതിന്റെ ജനറേറ്റർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഇതിന്റെ ഓർഡർ കെ ബൈ എൻ ആയിരിക്കും. ജനറേറ്റർ മാട്രിക്സിന്റെ ഓർഡർ കെ ബൈ എൻ ആയി. നിങ്ങൾ യു എന്ന് പറയുന്ന ഒരു വേർഡ് ഓഫ് ലെങ്ത് കേടും യു ഇസ് എ വേർഡ് ഓഫ് ലെങ്ത് കെ, അതല്ലെങ്കിൽ യു ബിലോങ്സ് ടു കെ റേസ് ടു കെ. സോ ദാറ്റ് മീൻസ് യു ഈക്വൽ ടു ഐ റൈറ്റ് ഇറ്റ് ആസ് എ വൺ എ ടു എക്സെട്ര എ കെ. ഓക്കെ, now we can find v equal to ug because this is conformable for multiplication. Now where will be this v? C il undavalle, so this becomes an element in C. okay. Okay, so if you have a generator matrix G, then to find C, and if once you got a generator matrix G, then its number of non-zero rows is the dimension of the linear code. You see that? Okay, so if K is the dimension of this linear generator matrix, then you simply take K raised to K, all the elements from K raised to K. Okay, then you find UG. That will be member of C. Okay, or if I said if U is equal to this one and G is equal to G1, G2, GK. Write it for every row to power one and G1, G2, GK and the reject another. Okay, then UG എന്ന് പറയുന്നത് വി ഈക്വൽ ടു യു ജി എന്ന് പറയുന്നത് എ വൺ ജി വൺ പ്ലസ് എ ടു ജി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ കെ ബിലോങ്സ് ടു സി. ഓക്കെ, ബിക്കോസ് യു സീ ദാറ്റ് ബിക്കോസ് ദിസ് ബിക്കംസ് ദിസ് ആർ ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. That becomes a basis for our C. And now what happens, you see, this is a linear combination of G1, G2, GK. Okay, so it is enough if
Now, to find the span of C, C corresponding to this linear matrix of dimension, number of non-zero rows is K, then you find K raised to K, you find run over all the elements in K raised to K, you will get C. Now, അത് അങ്ങനെ പറയണമെങ്കിൽ യു ഹാവ് ടു പ്രൂവ് വൺ മോർ തിങ് വാട്ട് ഈസ് ദാറ്റ് ആകുമോ എന്നാണ് ഫോർ ടു ഡിസ്റ്റിങ്ക്ട് യു വൺ ആൻഡ് യു ടു വിൽ ഇറ്റ് ബി പോസിബിൾ ദാറ്റ് യു വൺ ജി ഈസ് ഈക്വൽ ടു യു ടു ജി ഇറ്റ് വിൽ നോട്ട് ബി ഓക്കെ basis because of the linearly independent because of the linearly independent okay because that's so you can see the directions for every v in C you can find a unique v in C so that v equal to u g isn't it hello no check up അപ്പൊ ഇതൊരു വലിയ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായി നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി നിങ്ങൾ അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട കാര്യമില്ല സിയുടെ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജനറേറ്റർ മാട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ജനറേറ്റർ മാട്രിക്സിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസിന്റെ നമ്പർ അതിന്റെ നമ്പർ ഓഫ് നോൺ സീറോ റാങ്ക് ജനറേറ്റർ മാട്രിക്സിന്റെ റാങ്ക് എടുക്കുക റാങ്ക് നിങ്ങൾക്ക് സി ഓക്കെ ഇത് ഇത് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിച്ച് മെനക്കെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കല്ലേ അതെ അപ്പോഴും നമ്മൾ ചെയ്ത് തന്നെയല്ലേ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുഴപ്പമില്ലെന്നറിയോ വാട്ട് ഇസ് ദി ഡിഫിക്കൽട്ടി Suppose that you have n 100 elements in a basis. Now what will you do? You are going to find all the possible linear combinations. As I always I am telling you. So now to find the possible linear combination, let us see that. Okay. How will you find the linear combination? Let us move on that a little bit more algorithmically. Okay? So you have a dimension of C equal to 100. Let us see that 100. So first of all, you write 0, 0, 0 and 100 elements. So to write an element, you need 1 second. Okay, now you find the possible linear combination. But what is the opinion? How will you do that? You take any two. ആ ജീനിയർ കോമ്പിനേഷൻ ടു ടേക്ക് അത് അതിനോട് തന്നെ കൂട്ടി നോക്കുന്നു ആ രണ്ടെണ്ണം എടുത്ത് കൂട്ടി നോക്കുന്നു മൂന്നെണ്ണം എടുത്ത് കൂട്ടി നോക്കുന്നു നാലെണ്ണം എടുത്ത് കൂട്ടി നോക്കുന്നു ഇത് മാത്രം പോരാ നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് ആ എലമെന്റ് ആൾറെഡി സിയിൽ ഉണ്ടോ ഇല്ലയോ നോക്കണം അപ്പൊ 100 വേർഡുകളുള്ള പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാ എനിക്കറിയത്തില്ല നിങ്ങൾ നോക്കിക്കോണം രണ്ടെണ്ണം വെച്ചല്ലേ 2, 3, 4, 5, 6 എത്ര അങ്ങനെ പോകും അപ്പൊ അത് കൂടി മനസ്സിലായില്ലേ നിങ്ങൾ അൽഗോരിതത്തിൽ എഴുതുവാണെങ്കിൽ പോലും പക്ഷേ ഇപ്പൊ നമുക്ക് എന്താ നിങ്ങൾക്ക് ഡയമെൻഷൻ ഓഫ് സി 100 എന്ന് കിട്ടുമ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ജനറേറ്റർ മാട്രിക്സ് കിട്ടുന്നു നമ്പർ ജി അതിന്റെ റാങ്ക് ഓഫ് സി 100 ആയിരിക്കും നിങ്ങൾക്ക് കെ റേസ് ടു 100 എന്താണത് എന്താണെന്നറിയാം ഇനി എന്ത് ചെയ്താൽ മതി ടു ഫൈൻഡ് സെറ്റ് ഓഫ് ആൾ വി സച്ച് ദാറ്റ് ജി യു ഈസ് ഇൻ കെ റേസ് ടു 100 ഇതിനപ്പോ നമ്മൾ കമ്പാരിസൺ ഇല്ല ചെയ്യാനുള്ള പ്രശ്നം മാത്രമാണല്ലേ ഇത് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഇതിനൊരു പ്രോഗ്രാം എഴുതിയാൽ മതി ഇതല്ല ആദ്യത്തെ ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കും സമയം എന്താ നോക്കും
ഞാനീ സമയം പറയുമ്പോ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാന്നാണ്. അല്ല, നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും സമയം കുറച്ച് ചെയ്യാനാണ് നമ്മൾ താല്പര്യം. കാരണം നമ്മുടെ ഷോർട്ട് ലൈഫ് സ്പാൻ ഈസ് 120. സോ ദാറ്റ് എ വെരി സ്മോൾ ടൈം പീരീഡ്. സോ വാട്ട് ഈസ് അവർ അസംപ്ഷൻ? വി ഹാവ് ടു ഡു ആസ് മച്ച് ആസ് പോസിബിൾ ഇറ്റ് ഇൻ ദിസ് ഷോർട്ട് ടൈം സ്പാൻ. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, നിങ്ങൾക്ക് നാട്ടുകാരെ ചീത്ത വിളിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സീനിയറായി പോയ പെങ്കു നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ ചീത്ത വിളിക്കാം, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാം, ജൂനിയേഴ്സിനെ ചീത്ത വിളിക്കാം, കൂട്ടത്തിലുള്ളവരെ ചീത്ത വിളിക്കാം, എല്ലാവരെയും ചീത്ത വിളിക്കാം. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് എല്ലാവരെയും ചീത്ത വിളിക്കാം. പക്ഷെ അങ്ങനല്ല, നമ്മള് അങ്ങനെ ചീത്ത വിളിച്ചു അങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനല്ല, നമുക്ക് ഈ ഷോർട്ട് സ്പാൻ ടൈമിൽ നമ്മൾ എന്താ ചെയ്യാം? ഏതിനും ഒരു നല്ല സ്വഭാവം ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പൊ ആ ടൈം നമ്മൾ എത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലായില്ലേ? അതൊരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വല്ലാതെ ദുഃഖത്തെ ടെൻഷൻ എടുത്ത് പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ എൻജോയ് ചെയ്യുക. ചെറുക്ക് ടെൻഷൻ ഉണ്ടാവുന്നില്ല എന്നും പറഞ്ഞത് കാരണം നമ്മുടെ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് നമ്മള് കമ്പാരിസൺ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. നമ്മള് നേരത്തെ നമ്മൾ ഇപ്പോ ലീനിയർ സ്പാനുകൾ, ഇത് നമ്മൾ നമ്മളിത് ലീനിയർ ആൾജിബ്ര ചെയ്തതാണ്. നിങ്ങൾ ഈ ലീനിയർ സ്പാനുകൾ എല്ലാം എടുത്ത് കണ്ടുപിടിച്ച് പോവുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ചെയ്തത്. ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ പറയുന്നുണ്ട് ഒരു വി എടുത്ത് അതിനൊരു യുണീക്ക് ആയിട്ട് യു ഉണ്ട് എന്നുള്ളത്. ആ യൂണിറ്റിനെസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ചുമ്മാ ജനറേറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് വളരെ രസാല്ലേ. നിങ്ങൾ കെ റേസ് ടു എന്നിന്റെ ഒരു സബ്സ്പേസ് ഉണ്ടാക്കാൻ ഓഫ് ഡയമെൻഷൻ കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു ജനറേറ്റർ മാട്രിക്സ് കെ റേസ് ടു കെയും ഇതാണ് അതിനകത്ത് ഒരു ഒരു ഇത്. ഓക്കെ, ഇനി ഒരു തിയറം ഉണ്ട്. ആ തിയറം എഴുതാം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് ആ തിയറം പറയുന്നത്. എന്താണ് ആ തിയറം പറയുന്നത്? ഇഫ് ജി ഇസ് എ ജനറേറ്റർ മാട്രിക്സ്, ഞാൻ എഴുതണോ? എഴുതാം. ഇഫ് ജി ഇസ് എ ജനറേറ്റർ മാട്രിക്സ്, ജി ഇസ് എ ജനറേറ്റർ മാട്രിക്സ് for a linear policy, for a linear policy of length n and dimension k then V equal to UG. Okay. Ranges over R. Two rest K words. In C. As U ranges over or all 2 raised to k words of length k. Okay, so if G is a generator matrix for a linear code C of length n and dimension k, then V equal to UG ranges over all 2 raised to k words in C. U ranges over all 2 raised to k words of length k. That is, in 2 raised to k raised to k. Okay? Okay. So, that's... C is equal to set of all UG such that U is in C.
Okay. And u1g is equal to u2g if and only if u1 is equal to u2g. We remember one thing, we are encoding some messages, isn't it? We try to encode some messages. Using the code word, you remember that C code? അല്ലേ, എന്താ ചെയ്തോണ്ടിരുന്ന ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താ ഈ തിയറം പറയുന്നേ? ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ സി എൻകോഡ് ചെയ്യുന്ന മെസ്സേജസ് എവിടത്തെ ആയിരിക്കും? നമ്മൾ സിയെ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് എന്നാ പറഞ്ഞിട്ട് നമ്മൾ അഡ്മിൻ ക്യൂ പ്ലസ് ഡബ്ല്യൂ എന്നാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഓർമ്മ ഉണ്ടെങ്കിൽ അറിയില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് കെയറസ്റ്റ് കെയിലെ എല്ലാ എലമെന്റ്സിനെയും സി എൻകോഡ് ചെയ്യും. എന്താണ് അതായത് ഒരു ലീനിയർ കോഡ്, ഒരു ലീനിയർ കോഡ് ഓഫ് എൻകേഡി, ഒരു ലീനിയർ കെയറസ്റ്റ് കെയിലെ എല്ലാ എലമെന്റ്സിനെയും എൻകോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇതിന്റെ ഇൻഫോർമേഷൻ റേറ്റിന്റെ ഫോർമുല അറിയാവോ? എന്തായിരുന്നു അറിയാവോ? ദാറ്റ് വാസ് ലോഗ് 2 ടു ദ 2 റേസ് ടു കെ ബൈ എൻ. ലോഗ് ശരിയാണ്, ഓ കെ ബൈ എൻ. നോക്കൂ, ഇതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതാ, അതുകൊണ്ടാണ് നമ്മൾ ഈ ലീനിയർ സ്പേസിലേക്ക് പോകുന്നത്. മറ്റേ സാധാരണ ഒരു എൻകെഡി ലീനിയർ കോഡിന്റെ റേറ്റ്, ഇൻഫോർമേഷൻ റേറ്റ് ആണ് കെ ബൈ എൻ എന്ന് പറയുന്നത്. അത് ആ ഫോർമുല നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ ബേസിക്കലി നമുക്കിപ്പോ ഈ ഡിസ്റ്റൻസിനെ പറ്റി അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല. നമുക്ക് ആകെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നും കെയും മാത്രമാണ്. എന്നും കെയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. ഒരു മെസ്സേജ്, അപ്പൊ എത്ര ലെങ്ത് ഉള്ള മെസ്സേജ് ആയിരിക്കും എൻ കെ ഡി എന്ന് പറയുന്ന ഒരു ലീനിയർ കോഡ് മെസ്സേജ് എൻകോഡ് ചെയ്യുക? കെ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കെയറസ്റ്റ് കെയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു എൻ കെ ഡി ലീനിയർ കോഡ് എന്താ പറയാ എൻകോഡ് ചെയ്യും. ഓക്കെ, അത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എൻകോഡ് ചെയ്യുന്നത് ഒരു 1/n n ലെങ്ത് ഉള്ള കോഡാവോ അല്ലേ? അല്ലല്ല, കെ ലെങ്ത് ഉള്ള കോഡുകൾ. കെയറസ്റ്റ് കെയിലെ ഒരു കോഡുകളെയാണ് സി എൻകോഡ് ചെയ്യുന്നത്. ആ, എൻകോഡ് ചെയ്തതിനു ശേഷം അതിന്റെ ലെങ്ത് എൻ ആയിരിക്കും അല്ലേ? ആ, എൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ഒരു പ്രോബ്ലം ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ആരോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ, നമ്മളൊരു മെസ്സേജസ് എങ്ങനെ എൻകോഡ് ചെയ്യുക എന്നുള്ളത്. നമ്മള് അസൈൻ എഴുതി കൊടുക്കുക. അസൈൻ മെസ്സേജസ്, അസൈൻ മെസ്സേജസ് ടു ദ വേർഡ്സ് ഇൻ K3 ആസ് ഫോൺ. ഓക്കെ, എത്ര എലമെന്റ് ഉണ്ട് K3? എത്ര എലമെന്റ് ഉണ്ട്?
eight elements are there. So we have 0, 0, 0, first element, 1, 0, 0, second element, 0, 1, 0, third element, 0, 0, 1, fourth element, 1, 1, 0, sixth element, 1, 0, 1, 0, 1, 6th element, 0, 1, 1, the other element, and 1, 1, 1, the last one. Mm. So we write 0, 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 1, 0, 0, 0, 0, 0, 110 എന്ന് പറയാം എം ആർ ടി ഡബ്ല്യു ഓക്കേ എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു ആൽഫബറ്റ്സ് അല്ല എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തേ നല്ല കാര്യമുണ്ടോ എനിക്ക് മനസ്സിലായില്ല സാധാരണ എ ബി സി ഡി എഫ് ഡി കൊടുക്കുന്നതിന് വരെ ഇങ്ങനെ കൊടുക്കുന്നതിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അല്ല എ ബി സി ഡി എഫ് ഡി ഇസഡ് വരെ കൊടുക്കാം നമുക്ക് പക്ഷെ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തിനാ അത്രയും ആവശ്യം നമുക്ക് ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലീനിയർ കോഡ് കൊടുത്ത് അത് മെസ്സേജിനെ കൺവേർട്ട് ചെയ്താൽ പോരെ നമുക്ക് എൻകോഡ് ചെയ്യേണ്ട മെസ്സേജ് ഇത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഓ ഇത് ആൽഫബറ്റ്സ് ആണ് ഇതിന് കറസ്പോണ്ടിംഗ് ആയി നിൽക്കുന്ന കോഡ് വേർഡാണ് ആ തന്നിരിക്കുന്നത് ആ അതെ അപ്പൊ നമ്മളിനിയിപ്പം നിങ്ങളൊരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാം സി നിങ്ങളൊരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്ക നിങ്ങൾക്ക് 10 ലെറ്റേഴ്സിന്റെ ആവശ്യമേ ഉള്ളൂ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾ എന്താ 26 ലെറ്ററും അസൈൻ ചെയ്തു ഇല്ല ഇല്ല അത്രേ ഉള്ളൂ സിമ്പിൾ അല്ല ഞാൻ വിചാരിച്ചത് ഇതിന് 001 റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വെറുതെ എ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അങ്ങനെ വിചാരിച്ചു ഇതൊരു ജനറേറ്റർ മാട്രിക്സ് ആണ് ടി ഈക്വൽ ടു 10110 ഓക്കെ 10110 01011 001 001 001 ഓക്കെ എനിക്ക് വേണ്ടത് ബി ഇത് ഒന്ന് എൻകോഡ് ചെയ്യുക ഓക്കെ
നമ്മൾ ഓരോ വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ യു ജി കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങനെ നിരത്തി എഴുതുക സാർ. അതങ്ങനെ എഴുതിയാ മതി. കോഡ് വേർഡുകൾ കൊടുക്കാറുണ്ട്, അങ്ങനെ നിരത്തിയും പിടിച്ചൊക്കെ എഴുതാറില്ല, കോഡ് വേർഡുകൾ കൊടുക്കാറുണ്ട് പതിവ്. കിട്ടിയോ എല്ലാവർക്കും? ആദ്യത്തെ ഹലോ, കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? ഇല്ല. ആദ്യത്തെ 100110 ഒരു മിനിറ്റ് നോക്കട്ടെ. 10 അല്ലേ? അതന്നെ. ആ അതെ അതെ. ഇതിനകത്ത് ഭയങ്കര കോമഡി ഉണ്ട്. ഇതിനകത്ത് വളരെ ഇപ്പം അടുത്ത എന്താ ഞാൻ പറയാം. അടുത്ത എന്താ? 0 1 0 1 1 എല്ലാരും ഒന്ന് പറയും. അടുത്തത് എച്ച് ടി വേണ്ടേ? ടി പറഞ്ഞില്ലേ ഇപ്പം? ആ അല്ല പറഞ്ഞു. 0 1 1 1 1 0 0 0 1 1 0 0 1 0 1 1 0 0 0 0 1 0 1 0 0 0 1 0 1 0 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
നിങ്ങൾക്ക് അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ലെറ്റർ ആണ് നിങ്ങൾക്ക് തന്നേക്കതെന്ന് അറിയാം. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഈക്വൽ ആയിട്ട് ഏഴ് കൊണ്ട് ഇത് ചെയ്യുക. ഇനി ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ബി ദെയർ ആണെന്ന് എങ്ങനെ അറിയും? അതിന് ഇതാ ഈ മെസ്സേജ് ആണ് ഈ എൻകോഡ് ചെയ്തേക്കുന്നത് എങ്ങനെ അറിയാം? അല്ല ജി ഇൻവേഴ്സ് നിങ്ങൾക്ക് ജി ജനറേറ്റർ മാട്രിക്സ് അറിയില്ലല്ലോ. ജനറേറ്റർ മാട്രിക്സ് മാറി ഒന്നും അറിയില്ലല്ലോ. അല്ല പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ കൊറേ പ്രോപ്പർട്ടീസ് അതായത് ഇംഗ്ലീഷ് വേർഡ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇത് ഈ ആണ് അങ്ങനെ പിന്നെ ഇത് വേണമെങ്കിൽ ഈക്വൽ ചെയ്തെടുക്കാൻ പറ്റും. സമയമെടുക്കും. ഓക്കെ അപ്പൊ നമ്മൾ ഇതാണ് ഇപ്പൊ എന്താ ഇപ്പൊ നമ്മൾ എൻകോഡ് ചെയ്യാൻ പറ്റും. ഡീകോഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് എൻകോഡിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും. ഓക്കെ അപ്പൊ മൂന്ന് എ ബി ഇങ്ങനെ കൊടുക്കുന്ന മൂന്ന് എന്താ പറയാ വെയിറ്റ് ഉള്ള മൂന്ന് ഡിജിറ്റ് ഉള്ള
സിംബൽസിനെ കറസ്പോണ്ട് ചെയ്ത് നമ്മൾ മൂന്ന് ഡിജിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, എക്കും ബിക്കും ഇക്കും എച്ചിന് എം ആർ ടിയും ഡബ്ല്യു ഒക്കെ. നമുക്ക് എൻകോഡ് ചെയ്ത് വന്നപ്പോൾ അഞ്ച് ഡിജിറ്റ് ആണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് തരുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുക്കുന്ന ലീനിയർ കോഡ് ഒരു ലീനിയർ കോഡ് ആയതുകൊണ്ടാണ്, ഓരോ ലീനിയർ കോഡ് ആയതുകൊണ്ടാണ്, സാധാരണ കോഡ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ പാരിറ്റി ചെക്കിനെ പറ്റി സംസാരിച്ചായിരുന്നു. എല്ലാരും ഉണ്ടോ? ചായ കുടിക്കാൻ പോരാ, എല്ലാരുണ്ട് സർ. ഇത് മറ്റേ നോട്ട്സ് പോലെ അല്ലല്ലോ ഞങ്ങൾ എഴുതിയെടുക്കണ്ടേ, അതുകൊണ്ട് എഴുതാണ്. അതാണ് നിങ്ങളെ അങ്ങനെ വെറുതെ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല, എനിക്ക് പിന്നാണ് അബദ്ധം മനസ്സിലായത്. നിങ്ങള് വെറുതെ നമ്മളിങ്ങനെ നമ്മള് പറയുന്ന മൊത്തം കണ്ടോണ്ടിരിക്കാൻ, നമ്മള് സിനിമയും അല്ലെങ്കിൽ സീരിയലും ഒന്നും അല്ല പറയുന്നത്, നമ്മള് കണക്കാണ് പറയുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ മനസ്സ് വിട്ടു, നമുക്ക് അങ്ങനെ വിട്ടുപോകരുതെന്ന് ആലോചിച്ചില്ല. നമ്മൾ ഇരിപ്പ് ഒന്നും എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഒരു കാര്യം കൂടെ പറയാം, സമയമാകുമെന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻ വേണേ പറഞ്ഞു. പാരിറ്റി ചെക്ക് മാട്രിക്സ് എന്നാ പറയാം. എന്താണ് പാരിറ്റി ചെക്ക് മാട്രിക്സ്? പാരിറ്റി ചെക്ക് മാട്രിക്സ് മാട്രിക്സ്. ഓക്കെ, പാരിറ്റി ചെക്ക് മാട്രിക്സ്. ഓക്കെ, നമ്മളിപ്പോ ഈ നമ്മുടെ ബേസിക് നമ്മളിപ്പോ അപ്പൊ നിങ്ങളെ എൻകോ, ഞാൻ ഇന്ന് വേണമെങ്കിൽ പ്രോബ്ലം എന്ന് നമുക്ക് നിങ്ങൾ എഴുതും. ഈ പ്രോബ്ലം ഞാൻ ഇട്ടു തരാം. അല്ല വേണ്ട, വെള്ളിയാഴ്ച ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കൂടെ വെള്ളിയാഴ്ച ഇട്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തേക്ക് ചെയ്യാം. ഓക്കെ, പാരിറ്റി ചെക്ക് മാട്രിക്സ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഒരു മാട്രിക്സ് എച്ച്, ഒരു മാട്രിക്സ് എച്ച് ഒരു പാരിറ്റി ചെക്ക് മാട്രിക്സ് കുറെ ലീനിയർ കൊടുക്കുന്നു. എന്താണ് ഒരു മാട്രിക്സ് എച്ചിന് നമ്മൾ സിയുടെ, അതായത് ഒരു ലീനിയർ കോഡ് സിയുടെ പാരിറ്റി ചെക്ക് മാട്രിക്സ് ആണ് എന്ന് പറയണമെങ്കിൽ ഭയങ്കര എന്താണ് matrix H is called a parity check matrix for a linear code C if the columns of H forms a basis for the dual code C per. Okay, now let us see. Suppose that C is of dimension K. C is of length, C allegil, C is an NKD linear code. C is an NKD linear code. Okay, so that means length of C is n, dimension of C is K. Is it? Dimension of C is K. Check out. Check out. കേക്കാമോ? ആ കേക്കാം സർ. ഓക്കെ കേക്കാം സർ. സപ്പോസ്
C is the NKD linear code. So NKD linear code means what? C has length and basis dimension k, distance d. Okay. And we know that dimension C plus dimension of C plus equal to n. Isn't it? But we know that. So for C, what is it to C? C is a generator matrix. That is the rank K. The matrix in the dimension of K. K by N. ഇൻഡിപെൻഡന്റ് കോളംസ് ആണ് ബേസിസ് അല്ലേ എൻ മൈനസ് കെ n minus k columns ഉണ്ടായിരിക്കണം. മാത്രവുമല്ല ഈ n minus k columns ലീനിയർലി അപ്പൊ നമുക്കിപ്പോ എന്ത് എച്ചിന് ഒരു പാരാസിറ്റിക് മാട്രിക്സ് എന്ന് പറയണേ എന്ത് ചെയ്യണം എന്ത് പറഞ്ഞാ മതി അതല്ല നമ്മള് ജിയുടെ ഒരു ലീനിയർ കോഡ് അല്ല ഒരു ജനറേറ്റർ മാട്രിക്സ് ഒരു ജിയുടെ ജനറേറ്റർ മാട്രിക്സ് ഓഫ് എ ലീനിയർ സൂപ്പർ സം ലീനിയർ കോഡ് എന്ന് പറഞ്ഞത് എപ്പോഴാ തോന്നുന്നുണ്ടോ അത് തന്നെയാണ് ഇവിടെ അവിടെ റോസ് ലിനിയർ ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഇവിടെ കോളംസ് ലിനിയർ ഇൻഡിപെൻഡന്റ് ആയാൽ മതി ഓക്കെ ഓക്കെ മാട്രിക്സ് എച്ച് ഈസ് a parasitic matrix if and only if parasitic matrix for some linear code it is absolutely necessary from some linear code C if and only if the columns of it columns of it are linearly independent appo I think we have another question pratham adengana അങ്ങനെയാണ് ഒരു കാര്യം കൂടെ ഇത് ഒരു എച്ച് ഒരു പാരാസിറ്റിക് മാട്രിക്സ് ആണ് വിചാരിച്ചത് എച്ച് ഒരു പാരാസിറ്റിക് മാട്രിക്സ് പോലെ ലിനിയർ കോഡ് സി ഓഫ് ലെങ്ത് എന്നാന്ന് വിചാരിച്ചത് ഓക്കെ അങ്ങനെയാണെങ്കിൽ സി എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റുമോ നോക്കൂ ഇതിന്റെ കോളംസ് എന്ന് പറയുന്നത് അപ്പൊ എലമെന്റ് വി എടുത്താൽ എന്താ സംഭവിച്ചു അപ്പൊ നമുക്ക് ഒന്നുകൂടെ കിട്ടി സി എന്ന് പറയുന്നത് എന്താണ് സി എന്ന് നിങ്ങൾക്ക് എത്തൊരു പാരിറ്റി സെറ്റ് മാട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ set of all e for e h r h n such that v h equal to 0
If you are given a generator matrix for a linear code C, then you know how to find it. Then we know how to find it. And the algorithm is 2.5.7 ഉപയോഗിച്ച് നമുക്ക് ഒരു പാരിറ്റി ചെക്ക് മാട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കോളം റാങ്കും റോ റാങ്കും സെയിം നമ്മൾ പഠിച്ചിട്ടല്ലേ. അപ്പൊ ഇവിടെ ആധാരാ പറഞ്ഞ എൻ ബൈ എൻ മാട്രിക്സിന്റെ കോളം റാങ്കും റോ റാങ്കും സെയിം ആണെന്ന് എനിക്കറിയില്ല. ഹോഫ്മാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് അപ്പൊ അതിനർത്ഥം കെ എന്ന് പറയുന്നത് എൻ മൈനസ് കെ എന്ന് പറയുന്നത് സെയിം എന്നാണോ? അപ്പൊ ഇപ്പൊ ഇതിന്റെ റാങ്ക് കെയും അതിന്റെ റാങ്ക് എൻ മൈനസ് കെ യും അല്ലേ? അതെ, നമ്മൾ അവിടെ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ആ ഇൻസ്റ്റൻസ് എന്താണത്? സോറി, അതിന്റെ ഇൻസ്റ്റൻസ് എന്താണ്? ഹോഫ്മാൻ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഹോഫ്മാൻ പറയുന്നതാണ് ഇനി മെട്രിക്സ് എം ബൈ എൻ എടുത്തിട്ടുണ്ടെങ്കിൽ റോ റാങ്കും കോളം റാങ്കും സെയിം ആണ്. റോ റാങ്ക് എന്ന് പറഞ്ഞാൽ റോ വൈസ് നോക്കുമ്പോ എത്ര ആൾക്കാർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നുണ്ട്. കോളം റാങ്ക് എന്ന് പറഞ്ഞാൽ കോളം വൈസ് നോക്കുമ്പോ എത്ര പേര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതന്നല്ലേ ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത്? രണ്ടും ഒരേ മെട്രിക്സ് ആണോന്ന്? ഒന്ന് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും മറ്റേ സി പെർപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളല്ലേ? ഓ ശരിയാ, ശരിയാ. അപ്പൊ ശരിയായി. എന്നാ പിന്നെ സംവിധാനം നിർത്താം അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കേണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ കാര്യങ്ങള് എന്താ പറയാ നിങ്ങളെ കെട്ടിപ്പിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നും തോന്നുന്നു. ഓക്കെ, എന്നാ പിന്നെ നാളെ 10 മണിക്ക് ആയിക്കോട്ടെ. നാളെ 10 മണിക്ക് തന്നെ എടുക്കാം.